എല്ലാവർക്കും ശാലോം ടിവിയുടെ സ്കൂൾ ടൈം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഇതല്ലേനി. ഞാൻ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. പ്രൗഢഗംഭീരമായ കെട്ടിടവും അതിവിശാലമായ മൈതാനവും ഈ സ്കൂളിന്റെ കാഴ്ചയെ മനോഹരമാക്കുന്നു. മികച്ച അക്ഷരക്ഷേത്രത്തിന് മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന്റെ സാരഥിയായ ബഹുമാനപ്പെട്ട സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ സാറിന്റെ ഓഫീസിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സ്കൂളിലെ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്നതിനും ആ സ്വപ്നങ്ങൾക്കൊപ്പം അവരെ നയിക്കുന്നതിനും പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ പ്രിയങ്കരനായ ഹെഡ്മാസ്റ്റർ ബിജുമോൻ സാർ വഹിക്കുന്നുണ്ട്. നമുക്ക് സാറിനെ പരിചയപ്പെടാം. ഞാൻ ബിജുമോൻ ജോസഫ്, കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ ആയിട്ട് 2 വർഷക്കാലമായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഈ സ്കൂള് 1953 ആദ്യമായിട്ട് സ്ഥാപിതമായത്. അന്ന് പ്രൈമറി വിഭാഗം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് അതിൻ്റെ വളർച്ച പല പടവുകളിലൂടെ മുൻപോട്ട് പോയി. ആദ്യം യു പി വിഭാഗവും പിന്നീട് ഹൈസ്കൂൾ വിഭാഗവും ആരംഭിച്ചു. അതിനുശേഷമാണ് ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചിട്ട് ഇത് 25-ാമത്തെ വർഷമാണ്. വളരെ നല്ല നിലയിൽ ഈ സ്കൂള് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലെ മികച്ച വിദ്യാലയമാണ് കട്ടപ്പന നഗരസഭയിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ. കുടിയേറ്റ ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് ഈ വിദ്യാലയത്തെ നമുക്ക് വിളിക്കാം. ഇടുക്കിയിലെ മിടുക്കിയായും മട്ടിലും ഭാവത്തിലും തലയുയർത്തി നിൽക്കുന്ന ഈ അക്ഷരകോവിൽ 1951 സ്ഥാപിതമായി. കട്ടപ്പന ഫൊറോന ദേവാലയത്തിന് കീഴിൽ മാറി മാറി വന്ന മാനേജർ അച്ഛന്മാരും ട്രസ്റ്റികളും ഈ വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മികച്ചതാക്കാൻ ദീർഘവീക്ഷണത്തോടെ ഇടപെടലുകൾ നടത്തി. ഇന്ന് 5 ഏക്കർ സ്ഥലത്തായി വിശാലമായ ഗ്രൗണ്ടോടുകൂടി 3 നിലകളിലായി മനോഹരമായ സ്കൂൾ വിരാജിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്കൂള് ഈ നാട്ടിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും മക്കൾ പഠിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ വളരെ കാലമായിട്ട് വലിയ ശ്രദ്ധ കൈവരിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയുടെ സിരാകേന്ദ്രമായ കട്ടപ്പനയിൽ ടൗണിനോടടുത്ത് പ്രവർത്തിക്കുന്ന സ്കൂളായതുകൊണ്ട് തന്നെ വളരെയധികം കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ ഈ സ്ഥാപനത്തെയാണ് ആശ്രയിക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ സ്കൂളിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ സംഗീതം ആസ്വദിച്ചുകൊണ്ട് തുടങ്ങാം അല്ലേ? ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ സംഘഗാനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. Thank you.
പതിനായിരക്കണക്കിന് പ്രതിഭകളെ വാർത്തെടുത്ത ഈ വിദ്യാലയത്തിന്റെ മികവിന്റെ ചക്രവാളങ്ങൾ വിശാലമാക്കാൻ മാറി മാറി വന്ന പ്രഥമ അധ്യാപകർ അഹോരാത്രം കഷ്ടപ്പെട്ടു. മൂന്ന് പ്രധാന അധ്യാപകരുടെ കീഴിലായി എൽ പി, യു പി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നു. കട്ടപ്പന സെന്റ് ജോർജ് പള്ളി വികാരി
വെരി റവറൻ ഫാദർ ജോസ് മാത്യു പാറപ്പള്ളിയിലാണ് സ്കൂളിൻ്റെ ഇപ്പോഴത്തെ മാനേജർ. ശ്രീ ബിജുമോൻ ജോസഫ് സാറാണ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ. എൽ പി വിഭാഗം ഹെഡ് മാസ്റ്ററായി ദീപു ജേക്കബ്, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പളായി ശ്രീ മാണി കെ സി എന്നിവർ ഉത്തരവാദിത്തം നിർവഹിക്കുന്നു. ഞാൻ ഫാദർ ജോസ് മാത്യു പറപ്പള്ളി, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള കട്ടപ്പന സെയിൻറ്റ് ജോർജ് ഫൊറോന പള്ളിയിലെ വികാരിശനാണ്. ഞങ്ങളുടെ ഈ ഇടവകയിൽ ഏതാണ്ട് 1240 കുടുംബങ്ങളുണ്ട്. ഞങ്ങളുടെ ഇടവകയുടെ അഭിമാനകരമായിട്ടുള്ളൊരു സ്ഥാപനമാണ് സെയിൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പോൾ അതിൻ്റെ ജൂബിലി വർഷമാണ്, 25 പൂർത്തിയാകുകയാണ്. സെയിൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂള് ഇടുക്കി ജില്ലയിലെ 1 സ്കൂളാണ്. കാഞ്ഞിരപ്പള്ളി കോർപ്പറേറ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകളിലും 1 സ്കൂളാണ് സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ. പാഠ്യാനുബന്ധ കാര്യങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്കൂളാണ്. മത്സരങ്ങളിലും മറ്റ് കാര്യങ്ങളിലുമെല്ലാം ഈ സ്കൂളിലെ കുട്ടികൾ ധാരാളം സമ്മാനങ്ങൾ വാങ്ങിക്കാറുണ്ട്. മികച്ച വിദ്യാഭ്യാസം ഇവിടെ കൊടുക്കാനായിട്ട് കഴിയുന്നുമുണ്ട്. അതിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ അഭിമാനമുണ്ട്. അടുത്തതായി ഒരു മോണാക്ടുമായി ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് റോമൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. പ്രിയ ശാലോം പ്രേക്ഷകരെ, ഞാൻ റോമൽ റോബിൻ കാക്കനാട്ട്, ഇടുക്കി ജില്ലയിലെ കട്ടപ്പന സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9 വിദ്യാർത്ഥിയാണ്. 30 വെള്ളി നാണയങ്ങൾക്കായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത, ധനത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ഓട്ടം ചെന്നത് നാശത്തിലേക്കും പാപത്തിലേക്കുമാണ്. ഇവിടെ ഇതാ യൂദാസ്, യൂദാസ് കറിയോത്തയുടെ അന്ത്യനിമിഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. യൂദാസ്, നീ വീണ്ടും വന്നോ? എന്താണ് നിന്റെ വരവിൻ്റെ ഉദ്ദേശം? നിനക്ക് തരാനുള്ളവയെല്ലാം ഞങ്ങൾ തന്നുകഴിഞ്ഞു. അതെ, എനിക്ക് തരാനുള്ളവയെല്ലാം നിങ്ങൾ എനിക്ക് തന്നുകഴിഞ്ഞു. ഈ 30 വെള്ളി നാണയങ്ങൾ, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്തതിന് എനിക്ക് ലഭിച്ച പ്രതിഫലം, എനിക്ക് ലഭിച്ച പ്രതിഫലം. അതിന് ഞങ്ങൾ എന്ത് വേണം? നീ ചോദിച്ചതെല്ലാം നിനക്ക് ഞങ്ങൾ തന്നുകഴിഞ്ഞു യൂദാസ്. നിനക്ക് പോകാം ഇടുന്ന്. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. എനിക്ക് ഈ പണം വേണ്ട. ഈ പണം നിങ്ങൾ എടുത്തുകൊള്ളൂ. എനിക്ക് എൻ്റെ ഗുരുവിനെ തിരിച്ചു തരൂ. എൻ്റെ ഗുരുവിനെ എനിക്ക് തിരിച്ചു തരൂ. എന്ത് ഭ്രാന്താണ് യൂദാസ് നീ പറയുന്നത്? കടന്നു പോ ഇവിടുന്ന്, കടന്നു പോ. അങ്ങനെ പറയരുത്. എനിക്ക് എൻ്റെ ഗുരുവിനെ തിരിച്ചു തരൂ. എൻ്റെ ഗുരുവിനെ എനിക്ക് തിരിച്ചു തരൂ. നീചനാണ് ഞാൻ, കൊടുച്ചതിയനാണ് ഞാൻ, പാപിയാണ് ഞാൻ. സ്നേഹം മാത്രം പഠിപ്പിച്ച, സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച എൻ്റെ ഗുരുവിനെ ഞാൻ ഒറ്റിക്കൊടുത്തു. ഇനി ഞാൻ എന്തു ചെയ്യും? ആരാ? മരണം. വേണ്ട, എനിക്കിനി ജീവിക്കണ്ട. ഈ ലോകം എന്നെ കുറ്റവാളിയായി മുദ്രകുത്തും. എനിക്ക് മരിക്കണം. വായനയുടെ അഭാവം കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളിൽ സാഹിത്യ അഭിരുചിയും വായനാശീലവും വളർത്തിയെടുക്കാൻ ഒരു പരിധിവരെ സ്കൂൾ ലൈബ്രറിക്ക് സാധിച്ചിട്ടുണ്ട്.
പതിനായിരത്തിൽ പരം പുസ്തകമുള്ള ഈ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കുട്ടികൾക്ക് യഥോചിതം പുസ്തകങ്ങൾ എടുക്കാനും വായിക്കാനും സാധിക്കുന്ന രീതിയിലാണ് ലൈബ്രറി ക്രമീകരിച്ചിരിക്കുന്നത്. ലൈബ്രറിയിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് അടുത്ത് കണ്ടറിയാം. ഞാൻ ജേക്കബ് ജോർജ്, സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപകനാണ്. എന്നോടൊപ്പം തന്നെ ലൈബ്രറിയുടെ ചാർജ് വഹിക്കുന്ന സിസ്റ്റർ ആൻസിൽ മരിയ മലയാള അധ്യാപികയാണ് ഈ സ്കൂളിലെ തന്നെ. ഇവിടെ ഏകദേശം 10,000-ത്തിലധികം പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിൽ നമുക്കുണ്ട്. എല്ലാ കുട്ടികളിലും വായനാശീലം വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ ക്ലാസ്സുകളിലേക്കും ക്ലാസ് ടീച്ചറുടെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും അവ യഥാക്രമം തിരിച്ച് ലൈബ്രറിയിൽ ശേഖരിച്ച് വീണ്ടും അടുത്ത അധ്യയന വർഷം ഈ പുസ്തകം തന്നെ വിതരണം ചെയ്യുന്നതിലും ശ്രദ്ധിക്കുന്നു. ജന്മദിനത്തോട് അനുബന്ധിച്ച് കുട്ടികൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകം ഡൊണേറ്റ് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന കുട്ടികളുടെ വിവരങ്ങളും ഒപ്പം ആ പുസ്തകത്തെയും ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ ബിജുമോൻ സാർ പരിചയപ്പെടുത്തുകയും കുട്ടികൾക്ക് അതൊരു പ്രോത്സാഹനമായി തീരുകയും ചെയ്യുന്നുണ്ട്. കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുന്നതിന് ഉതകുന്ന വിധം എല്ലാ ക്ലാസ്സുകളിലും പ്രമുഖ പത്രങ്ങൾ വിതരണം ചെയ്യുകയും അവ വായിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിനായി വായനക്കുറിപ്പ് തയ്യാറാക്കുകയും ചെയ്യുന്നു. നമുക്ക് ഹൈസ്കൂൾ വിഭാഗത്തിലെ കല്യാണിയുടെ ഒരു ഭരതനാട്യം കണ്ടാലോ. കരുണാമയ കരുണാമയ
സാന്ദ്രം മഴയുടെ താളം കുയിലിൻ്റെ നാദം പ്രപഞ്ചം സംഗീത സാന്ദ്രം നീ തന്നെ സർവാധിരാഗൻ നിലയ്ക്കാത്ത നന്മയുടെ പ്രവാഹമായ ഈ മലയോര ഗ്രാമത്തിന് പാഠ്യ പാഠ്യേതര മേഖലകളിൽ വിജയങ്ങളുടെ ചരിത്രമെത്തിക്കാൻ ഈ വിദ്യാലയത്തിന് സാധിക്കുന്നു. രണ്ടായിരത്തി 2023-24 പ്രവർത്തന വർഷത്തിൽ 100% വിജയത്തോടെ 43 A+ നേടി 10-ാം ക്ലാസ് വിജയചരിത്രം ആവർത്തിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമാണ്. എൻ്റെ പേര് മാണി കെ സി. ഞാൻ കട്ടപ്പന സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പളാണ്. നമ്മുടെ സ്കൂള് 1998 August 24 ആരംഭിക്കുന്നത്. ഇത് 25-ാം ജൂബിലി വർഷമാണ്. ഹൈറേഞ്ച് മേഖലയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കട്ടപ്പന നിവാസികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് നമ്മുടെ സ്കൂൾ.
നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ കുട്ടികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വിവിധ മേഖലകളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരിൽ നല്ല നല്ല ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അതുപോലെ തന്നെ എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്ന ധാരാളം സ്റ്റുഡൻസ് നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. എപ്പിസോഡിൽ നമ്മൾ സെന്റ് ജോർജ് സ്കൂളിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി.